ഡൈനോസറാണ്. ഹലോ ഫ്രണ്ട്സ്, മീക്കു റോക്ക് നാസ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഊട്ടിയിലെ മ്യൂസിയമാണ്. അപ്പോൾ ഊട്ടിയിലെ ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഊട്ടി സീരീസിൻ്റെ മറ്റ് പാർട്ട് വീഡിയോകളൊക്കെ മറക്കാതെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഊട്ടിയിലെ മ്യൂസിയം, ഗവൺമെൻറ് മ്യൂസിയമാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസും ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. 5 രൂപയാണ് അഡൽറ്റ് ചാർജ്, 3 രൂപയാണ് കുട്ടികൾക്കുള്ള ചാർജ്, 10 രൂപയാണ് മൊബൈൽ ഫോണിൻ്റെ ചാർജ്. അത് ഫോറിനർ ആണെങ്കിൽ റേറ്റ് എല്ലാം വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ 10 ഇരട്ടിയാണ് ഫോറിനേഴ്സിനുള്ള ചാർജ്. അപ്പോൾ ഊട്ടി മ്യൂസിയം കാണുന്നതിന് മുമ്പ് ആദ്യേ കൂട്ടി ഞാൻ പറയാം, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടില്ലെങ്കിൽ നല്ല ഒരു മിസ്സിങ് തന്നെയായിരിക്കും. ഒറിജിനലായിട്ടുള്ള കുറേ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഡൈനോസറിൻ്റെ സ്കെൽറ്റനും ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഗവൺമെൻറ് മ്യൂസിയമാണ് നമ്മുടെ ഊട്ടിയിലുള്ള ഗവൺമെൻറ് മ്യൂസിയം. നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ പഴയ കാലത്തുള്ള ട്രൈബ്സുകൾ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഡ്രസ്സ് ഐറ്റംസുകളും അതോടൊപ്പം തന്നെ കുറച്ച് ചെണ്ടയും മദ്ദളവും ഓടക്കുഴയിലും അടക്കമുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യമൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലുള്ള പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു അസൗരസ്യവും അസ്യൂഷ്യലായിട്ടുള്ള കുറച്ച് ആ ഒരു നീരസമൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 5 രൂപ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് മ്യൂസിയത്തിൽ ഇത്രത്തോളം സാധനങ്ങൾ അവർ റെഡിയാക്കി വച്ചിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം കിടോൾ കിടിലം കിക്കിടിലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഓരോ പാർട്ട് വൈസും ഓരോ സീരീസ് ആയിട്ട് സംഭവം നല്ല രീതിയിൽ തന്നെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നസറിനാണെങ്കിൽ വളരെയധികം സ്റ്റൈലിൽ തന്നെയാണ് ഓരോ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം റെഡിയാവോ, ഇതൊക്കെ എന്താണ്, അതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും നസറിനാണെങ്കിൽ ഭയങ്കര ഉൾക്കണ്ഠയാണ്, ആകാംക്ഷയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് താളി ഓല അടുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ താളി ഓലയാണെങ്കിൽ താളി ഓലയെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേക്കും നസറിന് അതിന് വീണ്ടും വീണ്ടും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പഴയ കാലത്തുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആദിവാസികളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട്. അവരുടെ ചരിത്രങ്ങളും അവർ ആ കാലഘട്ടത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും വസ്തുക്കളും എല്ലാം ഉണ്ട്. ദ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന കോയിൻസ് അടക്കമുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. താളിയോലകളുണ്ട്. അതോടൊപ്പം കുറേ സ്റ്റാമ്പ് ആണെങ്കിൽ നമുക്കത് ഈ ഒരു സൈഡിലാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മിക്കു റോക്ക് നാസ് വ്ളോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഊട്ടിയിൽ ഒറ്റ ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 24 അവേഴ്സിലും എന്തുമാത്രം സ്ഥലങ്ങൾ മാക്സിമം കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ 1 ഡേ ഇൻ ഊട്ടി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വീഡിയോസുകൾ. അപ്പോൾ പാർട്ട് വൈസ് ആയിട്ടാണ് നമ്മൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് 1 ഡേ ഇൻ മധുര ചെയ്തിട്ടുണ്ട്, 1 ഡേ ഇൻ ചെന്നൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിലൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസിലൊക്കെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഒറ്റ ദിവസം, ഞാൻ ഇപ്പം പറഞ്ഞ 3 സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരു ദിവസം പോവുകയാണെങ്കിൽ, ഓരോ ദിവസം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷനാണ് ആ വീഡിയോയിൽ കൂടെ ഞാൻ കൺവേ ചെയ്യുന്നത്. അപ്പോൾ നസറിനും റയാനും തസ്ലീമും എല്ലാവരും കൂടെ അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പാരാന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ദ പാമ്പിൻ്റെ മോഡൽ ഡമ്മിയാണോ അത് ഒറിജിനലാണോ എന്നും അറിയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഡൈനോസറിൻ്റെ പോലെയുള്ള ഒരു സ്കെലറ്റനുണ്ട്. എക്സാക്ട്ലി അതൊരു ഡൈനോസറാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഡൈനോസറാണോ എന്നുള്ള ഡൗട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ ആ സ്കെൽറ്റന് അതിൻ്റെ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിലായിട്ട് സംഭവം മൈന്യൂട്ടായിട്ട് നോക്കിയാൽ മാത്രം അത് ഡൈനോസറാണോ അതോ വേറെ ഏതെങ്കിലും ജീവിയാണെന്നുള്ള അറിയാൻ പറ്റൂ. ഈ മുകളിലിരിക്കുന്ന ഈ ജീവികളൊക്കെ കണ്ട, ഇതൊക്കെ ഒറിജിനലായിട്ടുള്ള ആ ഒരു ജീവികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഒറിജിനൽ ജീവികളുടെ സ്കെൽറ്റനൊക്കെ തന്നെയാണ് ഈ ഒരു
മതിലൊക്കെ ആണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാർട്ട് വീഡിയോസിനെ എടുത്തതിന് ശേഷം വെളിയിൽ പോയിട്ട് അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും, അധികാരികളുടെ ചോദിച്ചപ്പോഴേക്കും, ഇതൊക്കെ ഒറിജിനൽ പീസ് തന്നെയാണ്. അപ്പോൾ ഇതാ വലിയൊരു കാണ്ടാമൃഗം അല്ല, കാട്ടുപോത്തിൻ്റെയും തല സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ മിക്കവാറും ഡമ്മി ആകാനാണ് സാധ്യത. കുറച്ച് ഊളനും അതുപോലെ തന്നെയാണ് പുള്ളിപ്പുലിയും വരയമ്പുലിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതാ ഇവിടെയാണെങ്കിൽ ഇതാ രണ്ട് ചെറിയ കിടാങ്ങൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കന്ന് ആണ് അപ്പോൾ ഏറ്റവും അവസരം നമ്മൾ സ്റ്റാർ ഫിഷിനെ കണ്ടു. അതിനുശേഷം നമ്മൾ നേരെ മുകളിലത്തെ നിലയിലോട്ട് പോവുകയാണ്. മുകളിലത്തെ നിലയിലുള്ളതാണെങ്കിൽ കുറേ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം പഴയ കാലത്തുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളും അതോടൊപ്പം തന്നെ കുറേ വിഗ്രഹങ്ങളുണ്ട്. തടിയിൽ കൊത്തി വച്ചിട്ടുള്ള കുറേ വിഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് പഴയകാലത്തെ ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതോടൊപ്പമുള്ള മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പഴയ ട്രൈബ്സിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ആദിവാസികൾ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, അവർ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അവരുടെ ആയിട്ടുള്ള ആയുധങ്ങൾ, അമ്പും വില്ലും, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു രക്ഷയില്ല, അഡാറ് ഐറ്റംസുകൾ. ഇത് അവരുടെ പഴയ കാലത്തെ കുറച്ച് ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം ട്രൈബ്സിൻ്റെ കുറച്ച് ഫോട്ടോസുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ആ ഒരു ട്രൈബ്സിൻ്റെ ഒക്കെ കൂടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡമ്മി, അതിൻ്റെ മോഡലൊക്കെ ആണെങ്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു അരിപ്പ, ആ ഒരു സ്ക്രബൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രൈബ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ കുറേ ഫോട്ടോസിലൊക്കെ ആണെങ്കിൽ ഇതാ ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കും, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങോട്ട് നോക്കുന്ന സമയത്ത് ട്രൈബ്സ് യൂസ് ചെയ്തിരുന്ന മാലകൾ, വളകൾ എല്ലാം സംഭവം ഈ സൈഡിലുണ്ട്. ഈ ഒരു ഗവൺമെൻറ് മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ കാലത്തെ കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു മ്യൂസിയത്തിലാണെങ്കിൽ എല്ലാം ചെറിയ ചെറിയ റൂമുകളാണ്. ഓരോ ചെറിയ ചെറിയ റൂമുകളിലും ഏകദേശം 10 റൂമുകൾ നമുക്ക് മുകളിലും താഴെയും കാണാൻ പറ്റും. ആ ഒരു 10 റൂമുകളിൽ മാക്സിമം സ്പേസുകളിൽ മാക്സിമം സാധനങ്ങളാണെങ്കിൽ വച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പഴയ കാലത്തുള്ള ട്രൈബ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ആയുധങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ ഹൈലൈറ്റുകൾ. ഇതിലൊന്നും തൊട്ടുകൂടാ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ലൈസായിട്ടൊന്ന് തൊട്ട് നോക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ഗ്യാപ്പില്ല, അതുകൊണ്ട് നമുക്ക് തൊടാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മിക്കുറോക്ക് നാസ് ഫ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. മാക്സിമം എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഡേ ആണെങ്കിൽ നമ്മൾ ഊട്ടിയിലോട്ട് പോകുന്നത് ട്രെയിനിലാണ്. അതിൻ്റെ ഒരു കിടുക്കാഴ്ച വീഡിയോ നമ്മൾ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഒരു അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഊട്ടിയിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള ആ ഒരു സ്വിഫ്റ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ മറക്കാതെ കാണുക. ഇതാ ഇങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ ട്രൈബ്സ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് ക്ലോത്ത് ഐറ്റംസുകളും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാ കണ്ട ഇതൊക്കെ നമുക്ക് തൊട്ടുകൂടാന്ന് പറയുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഞാൻ തൊട്ട് നോക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആകാംക്ഷ, ഒരു ഉത്കണ്ഠ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ക്ലോസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതോ അതിൻ്റെ കളർ ഫെയ്ഡായിട്ടിരിക്കുന്നതാണോ എന്താണെന്നോ ഒരു പിടുത്തേല്. എന്തായാലും ഈ ക്ലോസുകളൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് അവരുടെ ആയിട്ടുള്ള കുറച്ച് ആയുധങ്ങളും അവരുടെ ആയിട്ടുള്ള കുറച്ച് മന്ത്ര ചരടുകളും കുറച്ച് മന്ത്ര കമ്പുകളൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു കുടിലിൻ്റെ ആ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഇവിടെ റെഡിയാക്കി വച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതായിരിക്കുന്ന രണ്ട് മോഡല് അവരുടെ ആ ഒരു ട്രൈബ്സിൻ്റെ മെയിനായിട്ടുള്ള നേതാക്കളുടെ ഒരു ഡമ്മി ആക്കാനാണ് സാധ്യത. ഇപ്പോൾ നമുക്കാണെങ്കിൽ കൊടക്കമ്പിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കൊടക്കമ്പിയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം ദാ പഴയ കാലത്തെ ആയുധം, വാള് വാള് വാള്. ഇതാ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇതും കൊമ്പ് പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിതാ പഴയ കാലത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു കിരീടം പോലത്തെ ആ ഒരു കൊണ്ടയും റിബണും ബണ്ണെന്നൊക്കെ പറയുമല്ലോ, അതേ സെറ്റപ്പിലുള്ള എന്തോ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഊട്ടി സീരീസിലാണ് ഏകദേശം ഒരു 15 വീഡിയോസുകൾ എടുത്തിട്ടുണ്ട്. 15 വീഡിയോസുകൾ നമ്മൾ ഡേ ബൈ ഡേ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുകളിലെ ആ ഒരു ഫ്ലോർ ആണെങ്കിൽ കിടിലമാണ്, ഒരു രക്ഷയുമില്ല. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പഴയ കാലത്തുള്ള ട്രൈബ്സുകൾ യൂസ് ചെയ്തിട്ടുള്ള ആയുധങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചലോഹ വിഗ്രഹങ്ങളും നമ്മുടെ മ്യൂസിയത്തിൻ്റെ വെളിയിലാണ് ഒരു 5 വെച്ചിരിക്കുന്നത്. അത് ആരെങ്കിലും വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നിനെ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് തന്നെയാണെങ്കിൽ
തടി കൊണ്ടിട്ടുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളും ആയുധങ്ങളൊക്കെ സംഭവം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വെളിയിൽ വെച്ചിരിക്കുന്ന ഒരു പഞ്ചലോഹ വിഗ്രഹങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാൻ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നാലും അവർ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ പോകത്തില്ല, അത്രത്തോളം സേഫ്റ്റി ഉണ്ട്, നല്ല രീതിയിൽ മ്യൂസിയം ഫുള്ളും സി സി ടി വി സർവൈലൻസിലാണ്. ഓക്കെ, അപ്പോൾ ആയുധങ്ങളും മറ്റ് കാര്യങ്ങളും കലപ്പയും പങ്കായവും എല്ലാ സംഭവങ്ങളും നമുക്കിതാ ഈ ഒരു സൈഡിലാണെങ്കിൽ കാണാൻ പറ്റും ഫ്രണ്ട്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഊട്ടി സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലേലിസ്റ്റിൽ വൺ ഡേ ഇൻ ഊട്ടി എന്ന് പറയുന്ന വീഡിയോയിൽ നമ്മൾ പാർട്ട് വൈസായിട്ട് ഒറ്റ ദിവസം ഊട്ടി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ 24 hours എന്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും, അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റൽ അപ്ഡേഷനുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫൈനലായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ട്രൈബ്സുകൾ യൂസ് ചെയ്തിരിക്കുന്ന പലതരം കോടാലികളും പലതരം ആയുധങ്ങളും അമ്പും വില്ലും എല്ലാ സംഭവങ്ങളുണ്ട്. മൺവെട്ടി അടക്കമുള്ള സാധനങ്ങൾ, പഴയകാലത്തെ കുറച്ച് പ്രിൻറ്റിങ് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റയാനാണെങ്കിൽ ബോറടിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നസറിനാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോകാം പോകാം പോകാം, നമുക്ക് നേരെ ആ ഒരു ബോട്ടിങ്ങിലോട്ട് പോകാമെന്നൊക്കെയാണ് നസറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ മുറമൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുറമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അതൊക്കെ ഒറിജിനൽ തന്നെയാണ്, ഒരു ഡമ്മിയല്ല, ഒന്നുമില്ല. അത് ചാണകം കൊണ്ട് കോട്ട് ചെയ്തിരിക്കുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റത്തെ ഒരു സെഷനാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗവൺമെൻറ് മ്യൂസിയം, ഊട്ടിയിലെ ഗവൺമെൻറ് മ്യൂസിയം കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണുക. എന്തായാലും നിങ്ങൾക്കത് വെർത്തായിരിക്കും. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. വെറും 5 rupees മാത്രമുള്ള അഡൾട്ടിന്, കുട്ടികൾക്ക് വന്നിട്ട് വെറും 3 rupees മാത്രമുള്ളൂ. കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ കൊള്ളായിരിക്കും. അഡൾട്ട് റേറ്റ് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഊട്ടിയുടെ മറ്റ് പാർട്ട് വീഡിയോകളും ഉറപ്പായിട്ടും കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.